Well guys, welcome to Omo Valley again. Appo nammal ippo ullad Banna Triumphs inde koodaane stick walking nokke kettittunde. Kandittundo? Kettittillallo. Chalappo kandittunnam, chalappo kettittundo. Appo avaredathaan ullad. Appo Banna Triumphs aanu ee stick walking cheyya. Adu ee jinga ee side il maatramaanu avaru cheyya. Adu cheyya nu vechchaale oru funninu vendiyittu cheyyaanu sangathi. Avare culture inde bhagamo kaaryangalo onnalla. Idu endo oru tourist place aayittu ingane maari poyathaanu sambhavam. Appo nammal ivide ulla kuttikalaanu ee ഇതൊക്കെ ചെയ്യുക. അതായത് ഇവർ പറഞ്ഞാൽ മുതിർന്നായി കഴിഞ്ഞാൽ കുട്ടികളതൊന്നും ചെയ്യില്ല. പിന്നെ മുതിർന്നായ പിന്നെ കുട്ടികളല്ലല്ലോ, ഒരു വലിയ ആൾക്കാരായില്ലേ. അപ്പോൾ ആ ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മുമ്പെയാണ് ഈ കുട്ടികളാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇവർ സ്കൂളിലോ കാര്യങ്ങളിലോ ഒന്നും പോക്കില്ല. ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ നിൽപ്പാണ് എന്നാണ് പരിപാടി. അതിപ്പോൾ കുട്ടികളതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും. ഈ കുട്ടികളെ സംഭവം കുട്ടികളാട്ടോ, ഈട്ടികൾ ഇവിടുന്ന് മേലോട്ടും പോകും, അവിടുന്ന് തായോട്ടൊക്കെ വരും ഇതിലൂടെ തന്നെ. ഇവര് മേത്ത് എന്നെ പോലെ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റിക്ക് വാക്കിങ്ങിലൂടെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരെങ്ങനെയാണ് അതിന്റെ മേലെ കയറിയിട്ട് നടക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഇങ്ങ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ഞാൻ പറയില്ല, ഒരു കുറെ ഫണ്ണാണ് ശരിക്കും. വലിയ ഇവരെ കൾച്ചറിന്റെ ഭാഗമോ ഒന്നും അല്ല ഇത്. ഇനിയിപ്പോ ഇവരോട് പറയണല്ലോ. ചെറിയ കുട്ടി ഇങ്ങനെയൊക്കെ നടക്കുമ്പോ വലിയ ആരോ എന്തോ ഒന്നും നടക്കുന്നവരുണ്ടാവും. വേറൊന്നുമില്ല, സ്റ്റിക്ക് വാക്കിങ് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ഇവരൊരു ഒരു ഗൈഡ് ഇവിടെ ഉണ്ട്. അവനെ പൈസ കൊടുത്ത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണിത്. ഇതിപ്പോൾ നമ്മൾ ഈ ജിങ്ക ടു കോൺസോ പോകുന്ന റോട്ടിലാണ് ഇവരെ ഈ കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. കുട്ടികൾ മേത്ത് മൊത്തം കണ്ടില്ലേ, ഒരു വെള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് കുട്ടികളെ കാണുന്നത്. കണ്ടോ, ഇവിടെ വടിക്ക് രണ്ട് ഇവിടെ കാല് കുത്താൻ വേണ്ടിയിട്ടുള്ള അവർക്കൊരു സെറ്റപ്പ് ഉണ്ട്. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ സ്റ്റിക്ക് വാക്കിങ്. അതാ അതിൻ്റെ ഒരു കാലും കൊണ്ട് അത് നടക്കുന്ന ഒരുത്തൻ. ഒരു കാലം കൊണ്ട് നടക്കാം എന്നുള്ളതാണ് അവൻ കാണിച്ചു തരുന്നതെന്ന് തോന്നുന്നു. ഒരു കാലം പോയാലും ഒരു പിടിച്ചു. This one? Ah, I can't man, I can't. No. ഇങ്ങനെ കാണിക്കാന്നല്ലാതെ ഇത് ട്രൈ ചെയ്യാനൊന്നും എന്നോട് പറ്റൂല. കുറെ കുട്ടികളുണ്ട് കേട്ടോ, ഈട്ടികൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല. ഇതാ ഒരുത്തൻ ഒരു മരം പോയി കഴിഞ്ഞാൽ അടുത്ത മരം. ഇതൊക്കെ അഞ്ചം നോക്കി എന്റെ മോനെ, ഇവനാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള മരത്തും കൊണ്ട് നിൽക്കണേ നിന്നു കേട്ടോ. ഇത് വെച്ചിട്ട് ജമ്പ് ചെയ്യാനും പറ്റൂട്ടോ. ഓക്കെ, അതുപോലെ ഈ കുട്ടികൾ ഈ സാധനം വെച്ച് ചെറിയ ഫുട്ബോൾ പോലത്തെ ഗെയിമെല്ലാം കളിക്കും. അതുപോലെ ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ആ പരിപാടിയൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ. ഓനൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു കഷ്ടത്തിൽ നിൽക്കരുത്. അപ്പോഴാണ് ഞാൻ അവനോട് പറഞ്ഞത് പോയി പിടിക്കാൻ. ആ ടെൽ ആ അതാ യു ടേക്ക് 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 ഫോട്ടോ ടേക്ക്. രസമുണ്ട് കേട്ടോ, ഒരു റോട്ടിലിങ്ങനെ കളിക്കുന്നതാണ് എന്നൊക്കെ രസമുണ്ട്. ഈ വെള്ള പെയിന്റ് അടിച്ചതും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവരെ ഈ ഇവരെ കുടുംബവും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഗ്രാമത്തിൽ, തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലാണ് ഇവരെ താമസവും കാര്യങ്ങളൊക്കെ. വേറെ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. കൻ യു ക്ലൈംബ്? അതാ കൂടി ചക്കനാണെങ്കിലും വീഡിയോ അവിടുന്ന് പെട്ടെന്ന് നിന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. സംഭവം നിങ്ങൾക്ക് എൻ്റെ വേറൊരു സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. അതായത് നമ്മളെ ഗൈഡ് ഉണ്ടല്ലോ, ഇവന് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇപ്പോൾ 12,000 രൂപ കൊടുത്തിട്ടാണ്, 12,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൈസ ഏകദേശം 16,000 രൂപ കൊടുത്തിട്ടാണ്
രണ്ട് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയത്, ഒന്ന് മുർഷി ട്രാവലും ഒന്ന് ഇവിടെയും. എന്നിട്ട് അവിടെ എത്തി പുള്ളി ഒരു 12 മിനിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാനെടുത്ത് 4th വീഡിയോ ആയപ്പോൾ പറയാ പോണം. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഒരാൾ ചെയ്യേണ്ടത്. കാരണം 9 നമ്മൾ പോകുന്നത്, 1 ആയപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നത് ഇവിടെ എത്തിയിരിക്കണേ. എന്നിട്ട് അവൻ പറയുന്നു, അപ്പം എനിക്കെൻ്റെ ദേഷ്യമുണ്ട് പിടിച്ച്, ഞാൻ പറഞ്ഞു ഞാൻ ഇനി വീഡിയോ എടുക്കണില്ല വിട്ടേക്കെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് ഇവന് അതിനുശേഷം ഇവൻ്റെ മനസ്സിലായി ഇവൻ ചെയ്തതാണ് തെറ്റിയെന്ന്. കാരണം ഇവൻ നമ്മളെ പൈസ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 ദിവസമായി, 2-3 ദിവസമായി ഇവൻ ഇങ്ങനെ പറ്റിക്കുന്നു. ഇവൻ ഉണ്ടാക്കുന്നുണ്ട് കുറേ ഒരുപാട് പൈസ നമ്മളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ഒരു മനസ്സിൽ ഇത്രയും പറ്റിക്കുന്നതാണല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു കുറ്റബോധം വേണ്ടേ. ഞാൻ ഇവന് ഡ്രസ്സ് കൊടുത്ത്, എൻ്റെ പുതിയ ജീൻസ് കൊടുത്ത്, എൻ്റെ ബനിയം കൊടുത്ത്, അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഓന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടു, ഓൻ വീണ്ടും നമ്മളെങ്ങനെ പറ്റിക്കും. എനിക്കത് നല്ല കല്ല് കയറി വന്ന്. അപ്പോൾ ആ ദേശൊക്കെ എൻ്റെ പിന്നെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ല പോവാറ്. അങ്ങനെ ഓടുള്ള എല്ലാ ആൾക്കാരും വന്ന് എന്താ പ്രശ്നം, പിന്നെ എടുത്തോ വീഡിയോ എടുക്കും, നിങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വന്നല്ലേ. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് ഇതിനായിട്ട് വന്നിട്ട് എന്നോട് പറയേണ്ട വർത്തമാനമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൂഡ് വളരെ മോശമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കൂല. അങ്ങനെ ഓനെ ഓനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിടുന്നില്ല, ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓന് മനസ്സിലായി ഓൻ ചെയ്തത് തെറ്റാണ്. എന്നിട്ട് ചെക്കൻ വീട്ടിൽ ഓന് ഓൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഓൻ്റെ റൂമൊക്കെ തന്നിട്ട് പറഞ്ഞ് ഇന്ന് ഇവിടെ കിടന്നാൽ മതി, നിങ്ങൾ നിങ്ങളെ വിടൂല. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഹോട്ടലെടുക്കുകയാണ്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. ഇല്ല 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 വിടൂല, നാളെ രാവിലെ ഇങ്ങനെ 6 ബസ്സുള്ളതാണ്, ഞാൻ നിങ്ങളെ പറഞ്ഞ പിന്നെ വിട്ടോളാന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ ഓൻ്റെ വീടാണ്, ഈ കാണുന്നതാണ് ഓൻ്റെ വീട് കേട്ടോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് 5 ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് കുളിക്കണം. ഞാൻ പറഞ്ഞു ഓർഡർ കുളിക്കാൻ നമുക്ക് ഇവിടെ ഒക്കെ സൗകര്യം ഉണ്ട്, എല്ലാം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു വീട് കേട്ടോ. ഇനിയിപ്പം ആ വീഡിയോ കിട്ടാത്തതുകൊണ്ട്, ബെന്ന ട്രൈബ്സിൻ്റെ ഫുള്ള് കിട്ടാത്തതുകൊണ്ട് അവൻ്റെ വീട് ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ തുളസി ചെടിയൊക്കെ ഉണ്ട്, നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ തുളസി കാര്യങ്ങളുണ്ട്, വീട്ടുമുറ്റത്ത് നട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കേരളത്തിലത്തെയൊക്കെ പോലെ തന്നെ നല്ലൊരു കുടുംബം. പിന്നെ ഫ്രാഷൻ ഫ്രൂട്ട് ഇതാ അവിടെ, പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കണ്. പിന്നെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ടൈൽസാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് വരുമ്പോൾ കാല് കഴുകാൻ വെള്ളം അതൊക്കെ കൊണ്ടുതന്ന്. പിന്നെ ഉൾവശമൊക്കെ കാണിച്ചു തരാം, നമ്മളെ റൂമൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പം ഞങ്ങൾ ഓൻ പുറത്തു പോയപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ വർത്താൻ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാങ്ങ കൊണ്ടുതന്ന്. നോട്ട് ഗുഡ് മാൻ, ഐ ട്രൈ ടു കട്ട് ഇറ്റ് ഗുഡ് ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ്. ലെറ്റ് മീ ട്രൈ ഫസ്റ്റ് ടൈം ഇറ്റിംഗ് ഇറ്റ് ഗുഡ്. നമ്മളെ നാട്ടിലുണ്ട് ഈ മാങ്ങ, പേരറിയില്ല, മാങ്ങ എന്ന് പറയാം. കാണാം അടിപൊളി കൊതിയുണ്ടോ? നിങ്ങൾ കൊതിച്ചിട്ട് കാര്യമില്ല, കാരണം ഈ വീഡിയോ എടുക്കുമ്പം തിന്നുമ്പോൾ കൊതിക്കണം, എന്നാലേ അത് കേൾക്കുള്ളൂ. കുറെ കഴിഞ്ഞിട്ട് കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഇവിടെയൊക്കെ വീടിന് 2 ഉണ്ടാവും, മെയിൻ ഒരു ഡോറും അതിൻ്റെ പുറമെ വേറൊരു ഡോർ കൂടി കൊടുത്തിട്ടുണ്ടാവും. ഇതിലൂടെയാണ് നമ്മളൊക്കെ കയറിയത് കേട്ടോ. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ഹാള് കാണാം. ഓക്കെ, എന്ത് സെറ്റപ്പിലാണ്, വലിയ ഹാള്, വലിയ ആള്, എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പ്, ഡൈനിങ് ഹാള്. ഇവിടെ ചായ ക്ലാസ്, ഇവിടെ കാപ്പി കുടിക്കലാണ് ഇവിടെ മെയിൻ പരിപാടി. അപ്പോൾ ഒരുപാട് കാപ്പി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വീടൊക്കെ, അടിപൊളിയാണ് ചെക്കൻ്റെ വലിയ ടി വി, അടിപൊളി. ഇനി റൂമൊക്കെ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് റൂമും ബേഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഇറച്ചീൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നൊരു 2 കൊണ്ടൊരു ഞങ്ങളടുത്ത് നിന്ന് മൊത്തത്തിൽ മേടിച്ച് 2-3 കൊണ്ട് $200 $400 മേടിച്ച്, അതിൽ ഓനൊരു $250 ലാഭം ഉണ്ടാവും, $300 ലാഭം. അപ്പോൾ ഏകദേശം തൊപ്പേ 25,000 രൂപയാണ് മറ്റേ 2-3 കൊണ്ട് ഞങ്ങളടുത്ത് നിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ചിക്കൻ തരുന്നതിനും കുഴപ്പമുണ്ടാവില്ല, മട്ടൻ തരുന്നതിനും ഒന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇതാണ് അവൻ്റെ വീടിൻ്റെ ഏരിയ, നമുക്ക് പുറത്തിറങ്ങി കാണാൻ വേണമെങ്കിൽ. അവനൊരു പട്ടിയുണ്ട്, ഇതാണ് ബാക്ക് വശം, അതും എൻ്റെ ഡാഡി. അപ്പം ഡാഡിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നല്ലൊരു വീട്,
ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓം വന്നിട്ട് അവൻ്റെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റുമെങ്കിൽ പരിചയപ്പെടാം. അപ്പോൾ ഗൈസ്, ഇവൻ ഇന്നലെ ആ പോക്ക് പോയിട്ട് ഇവൻ വന്നില്ല. ഇവൻ വന്നത് രാത്രി ഒരു 8-9 മണിയായിരിക്കണം. ഞങ്ങളവിടെ നിന്ന് പോറടിച്ച് ചോടിച്ച് വീട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നീട് ഞങ്ങൾ കിടന്നുറങ്ങിയ റൂം കാണിച്ചാൽ ഇതാണ് അവൻ്റെ റൂം. ഇവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങി തിരിച്ചെടുത്തേ. അപ്പം ഇവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയതൊക്കെ. അത് വീഡിയോ എടുത്തിട്ട് വയ്ക്കാം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിപ്പം അഡിസ് അബാബയിലെത്തി. ഇവരെ ക്യാപിറ്റൽ സിറ്റിയിലെ വീഡിയോ അവസാനിക്കുന്നത് ജിങ്കയിലെ അവൻ്റെ വീട്ടിലാണ്. അവിടെ നിന്ന് 2 ദിവസം ബസ്സിലിരുന്നിട്ടാണ് ഇവിടെ എത്തിയത്. മാറി മാറി കയറി ബസ് കയറി കയറി കയറിയാണ് എത്തിയത്. വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജിങ്കയിൽ നിന്നെടുത്ത ഏകദേശം ഒരു 10 വീഡിയോ ഉണ്ടാവും. ഒന്നുപോലും അപ്ലോഡ് ചെയ്യാൻ യൂട്യൂബ് സമ്മതിക്കില്ല. കാരണം ഞാൻ ഒരെണ്ണം മാത്രം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്പം തന്നെ എല്ലോ ഇത് കിട്ടി, ചിഹ്നം കിട്ടി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അപ്ലോഡിങ് നടക്കുന്നതല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം എന്താണ് എല്ലോ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മളിടുന്ന വീഡിയോന് പൈസ കിട്ടൂല. അപ്പോൾ നമ്മൾ ഇത്രയും ചിലവ് ചെയ്തിട്ട് ചിലവ് മുടക്കിയിട്ടാണ് അവിടെ നിന്ന് നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇതുണ്ടോ എല്ലോ ഡോളർ? ഉണ്ടോ എല്ലോ ഡോളർ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടൂല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളെ മുർഷി ട്രൈബ്സ് ഉണ്ട്, കാറോ ട്രൈബ്സ് ഉണ്ട്, പിന്നെ ഹമ്മർ ട്രൈബ്സ് ഉണ്ട്. നിങ്ങളിതുവരെ കാണാത്ത തരം ചടങ്ങുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കണം ഒന്നുകൂടാതെ കാളേൻ്റെ മേലെ കൂടെ ചാടുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം, ഇതൊക്കെ ഞാൻ ബ്ലർ ചെയ്യണം. അപ്പോൾ ബ്ലർ ചെയ്യാൻ എന്നെയും കൊണ്ട് ടൈമില്ല എനിക്ക്. കാരണം ഒരു വീഡിയോ ബ്ലർ ചെയ്ത് വരുമ്പോഴത്തേനും 5-6 മണിക്കൂർ എടുക്കും. കാരണം അത്രത്തോളം അവിടെ ഉള്ള ഒരു കൂട്ടർക്കും ഡ്രസ്സില്ലായിരുന്നു. അപ്പം യൂട്യൂബാണ് ഇത്തിരി കണ്ടാൽ മതി ഇതാക്കും. അപ്പം ഞാനിപ്പം പിന്നെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് പേർക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അവരെ തിരിച്ചയച്ച് അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും എല്ലോ തരും. അതിനുശേഷം ഞാൻ റിക്വസ്റ്റ് അടിക്കണം. റിക്വസ്റ്റ് അടിച്ച് പച്ച ആയാൽ മാത്രമാണ് വീഡിയോ ഇടുക, ഇല്ലേ വീണ്ടും എഡിറ്റ് ചെയ്യണം. അപ്പം ഈ ട്രൈബ്സിൻ്റെ ഒക്കെ വീഡിയോ വരണമെങ്കിൽ ഏകദേശം 10 ദിവസത്തിന് മേലെ എടുക്കും. ചിലപ്പോൾ അതിൻ്റെ മുന്നേ വരാം, ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് അടിച്ചാബാബയിലാണ്. അടിച്ചാബാബയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ. കോണ്ടാക്ട് നമ്പർ 70-12-79-54-88. അപ്പോൾ ഇവിടെയാണുള്ളത്. ഇപ്പം ഇവിടെ ഒരു മലയാളീൻ്റെ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പിന്നെ പൈസ എടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങില്ല. അത്രത്തോളം വരും, താങ്ങുകയൊക്കെ ചെയ്യും. ഇന്നേ കൊണ്ട് ഒരു ദിവസം റൂം എടുക്കാനൊക്കെ പറ്റും. അതിനുള്ള പൈസയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ 3 മാസമായി ഇപ്പം ആഫ്രിക്കയിൽ. 3 മാസം കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങൾ 1000 രൂപയെ ചൂട്ടിക്കോ റൂമ്. 90,000 രൂപയായി. അപ്പോൾ ഒരു പൈസയല്ലേ. അതാണ് പറഞ്ഞത് നമുക്ക് റൂം എടുത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ജിങ്കയിലുള്ള ഒരു പിന്നെ ഗൈഡുമാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പറ്റിക്കും. പിന്നെ നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിക്കോ. $130 $150 നിങ്ങൾക്ക് ഒരു ദിവസം വണ്ടി എടുത്തിട്ട് രണ്ട് പിന്നെ ഇതിനൊക്കെ കാണിച്ചിട്ട് വരും, ട്രൈബ്സിനൊക്കെ. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോസൊക്കെ എന്ന് വരും എന്നറിയില്ല. ചിലപ്പം ഞാൻ അവിടെ ഇട്ട വീഡിയോ ആയിരിക്കും, ഇവിടെ ടൗണ് കാണിക്കും ഒരു ദിവസം, അതിനുശേഷം അപ്പുറത്തായിരിക്കും വരിക ട്രൈബ്സിൻ്റെ കൂടെ. അപ്പം വീഡിയോസ് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ആ രീതിയിൽ വരും. ഒന്നാമത് എൻ്റെ ചാനലിന് ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്കും ഉണ്ട്, പിന്നെ പോരാത്തതിന് ബ്ലാക്ക് ലിസ്റ്റഡാണ് ഈ ചാനൽ. കാരണം ഈ പാമ്പിനെ തിന്നണതും പട്ടീനതും അതൊക്കെ കാണിച്ചേ ഷവൊക്കെ കാണിച്ച് ഒരു ബ്ലാക്ക് ലിസ്റ്റഡാണ് എൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഏത് നമ്മളെ പച്ച കിട്ടുന്നതിനനുസരിച്ച്, മോണിറ്റൈസേഷൻ ഓണാവുന്നതിനനുസരിച്ചും വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റായതിനു ശേഷവും നമുക്ക് പിന്നെ ഓരോ ട്രൈബ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. എന്തായാലും നിങ്ങൾ കാണണം, അത്രത്തോളം അടിപൊളിയാണ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം അഡിസാബാബയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ നമ്മളിവിടെ നിന്നുള്ള യാത്ര
വേറെ ലെവലിലോട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. അത് നാളെ നിങ്ങൾക്ക് അറിയാം. നാളെ പോകുമ്പോൾ ഞാൻ പറയണ്ട് എന്തൊക്കെയാണ്, നടക്കുമോ ഒന്നുമില്ലെന്നറിയില്ല. അത് നടക്കട്ടെ.